നമസ്കാരം. തൃശൂരിൽ വീണ്ടും സഹകരണ ബാങ്ക് കൊള്ള നടന്നതായി റിപ്പോർട്ട്. ക്രമക്കേട് അന്വേഷിച്ച CPIM അന്വേഷണ സംഘം റിപ്പോർട്ട് പൂഴ്ത്തിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ CPIMന്റെ കോടികളുടെ തട്ടിപ്പിന് പിന്നാലെ നിരവധി ബാങ്ക് തട്ടിപ്പുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തൃശൂരിൽ വീണ്ടും സഹകരണ ബാങ്ക് കൊള്ള നടന്നതായി സഹകരണ രജിസ്ട്രാറുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. തൃശൂർ മൂസ്പെറ്റ് സഹകരണ ബാങ്കിലാണ് ക്രമക്കേടുകൾ നടന്നിരിക്കുന്നത്. റിപ്പോർട്ടിന്റെ പകർപ്പുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. 13 കോടിയുടെ നഷ്ടത്തിലേക്ക് ബാങ്ക് കൂപ്പുകുത്തിയതായി സഹകരണ രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. പ്രവർത്തന പരിധിക്ക് പുറത്ത് വായ്പ നൽകിയെന്നും ഭരണസമിതി അംഗങ്ങളും ബന്ധുക്കളും വായ്പ തരപ്പെടുത്തിയെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഭൂമിവില ഉയർത്തിക്കാട്ടി വായ്പകൾ സ്വന്തമാക്കി. എന്നാൽ മൂസ്പെറ്റ് ബാങ്കിൽ ക്രമക്കേട് അന്വേഷിച്ച CPIM അന്വേഷണ സംഘം റിപ്പോർട്ട് പൂഴ്ത്തിയതായും കണ്ടെത്തലുകൾ പറയുന്നു. CPIM നേതാക്കളായ PK ബിജുവും PK ഷാജൻ എന്നിവരുടെ റിപ്പോർട്ടിൽ നടപടിയെടുത്തില്ല എന്നും ആരോപണങ്ങളുണ്ട്. അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്കിലെ 100 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് കേസിൽ പ്രതികൾ പിടിയിലായി. 4 പ്രതികളാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത്. ബാങ്ക് സെക്രട്ടറി TR സുനിൽകുമാർ, മാനേജർ ബിജു കരീം, ചീഫ് അക്കൗണ്ടന്റ് CK സിജിൽ, മുൻ സീനിയർ അക്കൗണ്ടന്റ് ജിൽസ് എന്നിവരാണ് പിടിയിലായത്. തൃശൂരിലെ ഫ്ളാറ്റിൽ നിന്നാണ് ഇവരെ പോലീസ് പിടികൂടിയത്. ഓഡിറ്റ് റിപ്പോർട്ട് പരസ്യമായതു മുതൽ ഇവർ ഒളിവിലായിരുന്നു. പോലീസ് കേസെടുത്ത ജീവനക്കാരെല്ലാം പ്രദേശത്തെ വിവിധ മേഖലകളിലെ CPIM ലോക്കൽ കമ്മിറ്റിയിൽ സുപ്രധാന സംഘടനാ ചുമതല വഹിക്കുന്നവരാണെന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ബിജു പുറത്തശ്ശേരിയിലെയും സുനിൽ കരുവന്നൂർ ലോക്കൽ കമ്മിറ്റിയിലെയും സജീവ CPIM അംഗങ്ങളാണ്. സിജിൽ പാർട്ടി അംഗമാണ്. ഇനി 2 പേരെ കൂടിയാണ് കേസിൽ പിടികൂടാനുള്ളത്. എന്നാൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ മുൻ മന്ത്രി ഉൾപ്പെടെ 2 നേതാക്കൾക്ക് ജാഗ്രത കുറവുണ്ടായെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചൂണ്ടിക്കാട്ടി. AC മൊയ്തീനും ബേബി ജോണിനും ജാഗ്രത കുറവ് ഉണ്ടായെന്നും സംസ്ഥാന നേതൃത്വത്തെ വിഷയം ബോധ്യപ്പെടുത്തുന്നതിൽ ഇരുവർക്കും വീഴ്ച പറ്റിയെന്നുമാണ് പ്രാഥമിക വിലയിരുത്തൽ. ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPIMന്റെ ജില്ലാ ഘടകം നേരത്തെ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സംഭവം സംസ്ഥാന നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ AC മൊയ്തീനും ബേബി ജോണിനും വീഴ്ചയുണ്ടായെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.